നമസ്കാരം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തേടി നെട്ടോട്ടമോടുകയാണ്. പ്രശാന്ത് ബ്രോയെ നേരിടാൻ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തൊരവസ്ഥ. ഇത് വളരെ നേരത്തെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആരായിരിക്കും ഒരു യുവ നേതാവായ പ്രശാന്തിനെ പിടിക്കാൻ വട്ടിയൂർക്കാവ് വേണ്ടിയിരുന്നത് എന്നുള്ളത് ഈ അവസാന ഘട്ടത്തിലല്ല ചിന്തിക്കേണ്ടിയിരുന്നത്. പല നേതാക്കന്മാരെയും ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും പലരും തോൽവി ഭയന്ന് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവരോട് ഈ ആവശ്യം പാർട്ടി മുന്നോട്ട് വെച്ചെങ്കിലും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തയ്യാറല്ലെന്നാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏകദേശം ഒന്നര വർഷമേ ആകുന്നുള്ളൂ വട്ടിയൂർക്കാവ് മണ്ഡലം വി കെ പ്രശാന്തിലൂടെ ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ട്. അതിനു മുന്നോടിയായിട്ട് ഈ മണ്ഡലത്തിൽ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവാണ് ജയിച്ചുകൊണ്ടിരുന്നത്. 10 വർഷം അദ്ദേഹം ജയിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. മൂന്നാമത്തെ ടേണിലാണ് ഇപ്പോൾ കോൺഗ്രസിന് അപകടം മണത്തിരിക്കുന്നത്. ആരെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കളത്തിലിറക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമെന്ന് കരുതപ്പെട്ടിരുന്ന വട്ടിയൂർക്കാവിലേക്ക് തലസ്ഥാന നഗരത്തിന്റെ മേയറായിരുന്ന വി കെ പ്രശാന്തിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വടകരയിലേക്ക് മത്സരിക്കാൻ പോയതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവരോധിച്ചത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രളയം വരികയും നഗരസഭയുടെ നിർണായക ഇടപെടൽ വി കെ പ്രശാന്തിലൂടെ നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മേയർ ബ്രോയായി ഈ നാട്ടിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. യുവത്വം അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിനുണ്ടായ ആ സ്റ്റാർ വാല്യൂടെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വട്ടിയൂർക്കാവ് എന്ന മണ്ഡലത്തിൽ 15,000 വോട്ടിനോളം ഭൂരിപക്ഷത്തിനാണ് ഇടതുപക്ഷം പിടിച്ചെടുത്തത്. അതിന് തൊട്ടുമുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മൂന്നാമതായി പോയ ഒരു സീറ്റായിരുന്നു വട്ടിയൂർക്കാവ്. കോൺഗ്രസും ബി ജെ പിക്കും ശേഷം അവിടെ ടി എൻ സിമയെ പോലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് നിന്ന് പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ് എന്നോർക്കണം. അതിനെയാണ് പുഷ്പം പോലെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത് എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നത്. ആ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ യു ഡി എഫിന് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ല. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കുന്നത്. പി സി വിഷ്ണുനാഥിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല, എനിക്ക് തോൽക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പല പേരുകളും അവിടെ സ്ഥാനാർത്ഥികളായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ മത്സരിക്കാൻ നേരിട്ട് വരുമെന്നുള്ള സൂചന നേരത്തെ പുറത്തുണ്ടായിരുന്നു. കാര്യം എൻ എസ് എസിന് വളരെയധികം മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ജാതിമത സമവാക്യങ്ങളെ അപ്പാടെ തെറ്റിച്ചുകൊണ്ടാണ് വി കെ പ്രശാന്ത് കഴിഞ്ഞ തവണ അവിടെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ ജാതിമത സമവാക്യങ്ങൾക്ക് വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ കോൺഗ്രസ് ജനകീയനായ യുവമുഖത്തെ തേടി സംസ്ഥാനത്തൊട്ടാകെ പരക്കം പായുന്നത്. തലസ്ഥാന ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലമായ വട്ടിയൂർക്കാവിലേക്ക് ജ്യോതികുമാർ ചാമക്കാലയെ പരിഗണിച്ചെങ്കിലും അദ്ദേഹവും മത്സരിക്കാൻ തയ്യാറല്ല. അവിടെ പരാജയപ്പെടുമെന്നാണ് അദ്ദേഹത്തിനും ഭയപ്പാട്. പിന്നീട് പരിഗണിക്കുന്ന പേരുകളിൽ ചിലത് ജ്യോതി വിജയകുമാർ ആണ്. യുവത്വത്തിൽ അത്യാവശ്യം പേരുള്ള ഒരു കോൺഗ്രസ്സുകാരിയാണ് ജ്യോതി വിജയകുമാർ. കാര്യം പൗരത്വ നിയമ ഭേദഗതി ബില്ലൊക്കെ നടന്ന സന്ദർഭത്തിൽ കോൺഗ്രസിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട യുവമുഖങ്ങളിൽ ഒന്നായിരുന്നു ജ്യോതി വിജയകുമാർ. ഇതോടൊപ്പം തന്നെ ജി വി ഹരിയും പിന്നീട് കെ മുരളീധരനെ തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം ഇവിടെ പരീക്ഷിക്കാൻ തയ്യാറായെങ്കിലും കെ മുരളീധരന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് സിറ്റിംഗ് എം പിമാർ മത്സരിക്കേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് കെ മുരളീധരൻ ഏകദേശം വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എം പി സ്ഥാനത്തിലേക്ക് വേണ്ടി എം പി സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി മുരളീധരൻ, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എം എൽ എ സീറ്റ് പിടിച്ചെടുക്കാൻ മുരളീധരൻ, അത്തരത്തിൽ വേണ്ട ജനകീയരായ മുഖങ്ങളെ പരീക്ഷിക്കാനാണ് എ ഐ സി സി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് ഈ നിർദ്ദേശം കെ മുരളീധരനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വടകരയ്ക്ക് പുറത്തേക്ക് ഒരു സീറ്റിൽ പോലും പ്രചരണത്തിന് പോകില്ല എന്നുള്ള നിലപാടാണ് ഈ തീരുമാനം വന്നതിന് ശേഷം കൈക്കൊണ്ടിരിക്കുന്ന കാര്യം. അതായത് തനിക്ക് അവിടെ മത്സരിക്കാൻ അവസരം തന്നില്ലെങ്കിൽ തന്നെ പ്രചരണ രംഗത്തേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന കെറിവ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ വി കെ പ്രശാന്തിന്റെ വ്യക്തിപ്രഭാവവും കഴിഞ്ഞ 1.5 വർഷമായി അദ്ദേഹം അവിടെ നടത്തുന്ന ഇടപെടലും കുറെ കൂടി ജനസ്വാധീനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ വെളിവാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ തന്നെ വി വി രാജേഷ് എന്ന ചെറുപ്പക്കാരനെ കൂടി അവതരിപ്പിച്ചതോടുകൂടി മത്സരം ടൈറ്റ് ആയിട്ടുണ്ട്. ശക്തമായ മത്സരത്തിന് ഒരു കളമൊരുങ്ങുകയാണ് വട്ടിയൂർക്കാവ്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലമാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ജനകീയ മുഖമല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വി കെ പ്രശാന്ത് ഇത്തവണയും വട്ടിയൂർക്കാവിൽ ജയിക്കുമെന്നുള്ള തരത്തിലുള്ള ധ്വനി ശക്തമാണ്. മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങളും അദ്ദേഹത്തിനെതിരെ മറ്റ് ആരോപണങ്ങളൊന്നും ഉയരാത്ത സാഹചര്യത്തിൽ വി കെ പ്രശാന്ത് ഈ മണ്ഡലം ഒരിക്കൽ കൂടി സുനിശ്ചിതമായി പിടിച്ചെടുക്കുമെന്ന് സി പി എം അരക്കിട്ടുറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനപ്പുറം മറ്റൊരു പേര് വട്ടിയൂർക്കാവിൽ സി പി എം പരിഗണിക്കുന്നതുമില്ല. എന്തായാലും
വട്ടിയൂർക്കാവ് മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം തീപാറുന്ന പോരാട്ടത്തിന് കളമൊരുങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ എസ് എസിന് മെജോറിറ്റിയുള്ള ഒരു മണ്ഡലത്തിൽ എസ് എൻ ഡി പി സ്ഥാനാർത്ഥി ജയിച്ചു വന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ജാതിമത സംഘടനകൾക്ക് തന്നെ വലിയ കെറുവുണ്ടാക്കിയൊരു വിജയമായിരുന്നു വി കെ പ്രസാദിന്റേത്. എന്തായാലും ബി ജെ പി ഈ മണ്ഡലത്തിൽ എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുത്തി വി വി രാജേഷിനെ തന്നെ രംഗത്തിറക്കിയതോടെ മത്സരം കനക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നൊരു മണ്ഡലമാണ്. ഇതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ സ്ഥാനാർത്ഥി ഇറക്കാത്തതിന്റെ പേരിൽ ബി ജെ പിക്ക് വളരെയധികം വിമർശനം നേരിടേണ്ടി വന്നൊരു മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വി വി രാജേഷിനെ ഇപ്പോൾ നേരത്തെ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനമെടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ വാടക വീടെടുത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ മത്സരം ഏകദേശം ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. ശബരിനാഥനെ പോലും പരിഗണിക്കുന്ന ഒരു സാഹചര്യം വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. വി എം സുധീരനെ പോലെ മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്നുള്ള ആവശ്യവും നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ ഇതിലൊന്നും ഉറച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഇതിലൂടെ എന്നും സീറ്റ് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയതാണ് ഈ വിഷയത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ തുടരുന്നത്. എന്തായാലും പി സി വിഷ്ണുനാഥിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടുകയാണെങ്കിൽ ചിലപ്പോൾ മത്സരിച്ചേക്കുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ആ നിരക്കാണെങ്കിൽ പോലും ഒരു യുവത്വത്തിന്റെ പോരാട്ടമായിരിക്കും ഇക്കുറി വട്ടിയൂർക്കാവിൽ നടക്കുന്നത്. എന്തായാലും പ്രശാന്ത് കടുത്ത ആത്മവിശ്വാസത്തിലാണ്. തന്നിലൂടെ ഇടതുപക്ഷം പിടിച്ചെടുത്ത മണ്ഡലം തന്നിലൂടെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള കടുത്ത ആത്മവിശ്വാസം പ്രശാന്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. താൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇക്കുറിയും തന്നെ ഇവിടെ അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിലെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രശാന്ത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥികളെ കിട്ടാതെ അനിശ്ചിതത്വം തുടരുന്നത് ഇടതുപക്ഷത്തിന് കൂടുതൽ ആനുകൂല്യം സൃഷ്ടിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ബി ജെ പിക്കും കാര്യം സ്ഥാനാർത്ഥി നിർണയം വളരെ പരിക്കില്ലാതെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇരു മുന്നണികൾക്കും കടുത്ത ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. പല കാര്യങ്ങളിലും ഊർജ്ജസ്വലമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തുനിന്നും സി പി എമ്മും ബി ജെ പിയും നടത്തുന്നുണ്ട്. ഇനി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ വാർഡുകളിൽ കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകൾ പിടിക്കാൻ സി പി എമ്മിനും കഴിഞ്ഞു, ഒരു സീറ്റ് അധികം പിടിക്കാൻ ബി ജെ പിക്കും കഴിഞ്ഞു എന്നത് നേട്ടമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തലസ്ഥാന നഗരത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം ഇക്കുറി വട്ടിയൂർക്കാവിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.